താളത്തിൽ കൊട്ടുക, ഒരുമിച്ച് കൊടുക്ക. What a mighty God we serve, what a mighty God we serve, what a mighty God we serve, what a mighty God we serve. Let us sing and praise the Lord, let us sing and praise the Lord, let us sing and praise the Lord. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വേദപുസ്തകം വിശ്വാസത്തെ പരിചയോടാണ് ഉപമിക്കുന്നത്. യുദ്ധം ചെയ്യാൻ വാള് മാത്രം പോരാ, പരിചയം വേണം. വാളെന്താ? ദൈവവചനം. പരിചയം എന്താ? വിശ്വാസം. എഫേസസ് 6:6,
ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. യുദ്ധത്തിന് തയ്യാറുള്ളവര്, തയ്യാറെടുക്കുന്നവരെല്ലാം ഒന്ന് തയ്യാറെടുത്തേ, തയ്യാറെടുത്തേ, കയ്യില് വാളെടുത്തേ. വാള് ഏത് കയ്യിലാ വേണ്ടത്? വാള് ഏത് കയ്യിലാ വേണ്ടത്? ആ വലത്തെ കയ്യില് വാളെടുത്തേ. എല്ലാവരും ഒന്ന് നന്നായിട്ട് വാളെടുത്തേ. ഇടത്തെ കയ്യിൽ എന്ത് വേണം? പരിചയ വേണം. പരിചയുടെ പേരെന്താ? വിശ്വാസം. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷ വരുമ്പോ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിചയ കൊണ്ട് ആ പരീക്ഷയെ തടുത്തിട്ട് ദൈവവചനം എന്ന വാള് കൊണ്ട് ഒറ്റ വെട്ട് വെട്ടണം. ആ പ്രശ്നം മാറിപ്പോകും. കൈകൾ അടിച്ചു നന്ദി പറഞ്ഞേ. വാള് മാത്രം പോരാ, പരിചയം വേണം. വിശ്വാസത്തിന്റെ പരിചയുണ്ടോ? നീ തോറ്റുപോവുകയില്ല, നീ നശിച്ചു പോവുകയില്ല. വിശ്വാസം ഏറ്റുപറയണം. ഹല്ലേലൂയ. നിങ്ങൾ ആര് പറയുന്നത് വിശ്വസിക്കും? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാ ഞങ്ങൾ പറഞ്ഞത്. ആര് വിശ്വസിച്ചു? ഞങ്ങൾ പറഞ്ഞത് ആര് വിശ്വസിച്ചു? നിങ്ങൾ ആര് പറയുന്നത് വിശ്വസിക്കും? രോഗമാണ് പ്രശ്നം. വിഷയത്തിൻ്റെ പേരെന്താ? വിഷയത്തിൻ്റെ പേരെന്താ? രണ്ട് മൂന്ന് റിപ്പോർട്ടുകൾ രോഗത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ റിപ്പോർട്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ റിപ്പോർട്ട് അല്ലേ? വൈദ്യശാസ്ത്രത്തിൻ്റെ റിപ്പോർട്ട് കേൾക്കണോ? വൈദ്യശാസ്ത്രത്തിന്റെ റിപ്പോർട്ട് ഇപ്രകാരമാണ്. ഈ രോഗം ലക്ഷങ്ങളിൽ ചിലർക്ക് മാത്രമുള്ളതാ. മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ ഇതിനെ ഡുണ്ടുണ്ടു ഡുഡുണ്ടു എന്നാണ് പറയുന്നത്. ഈ രോഗം വന്നാൽ അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കണം. രോഗി അധികകാലം ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് രോഗിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്തേര്. പാവം, നല്ല ആപ്പിളൊക്കെ തിന്ന്, നല്ല ആപ്പിളൊക്കെ തിന്ന് സന്തോഷത്തോടെ മരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നേഴ്സുമാരുടെ റിപ്പോർട്ട് കേൾക്കണം. ഡോക്ടർ ഒരു റിപ്പോർട്ട് പറഞ്ഞാൽ പിന്നെ നേഴ്സ് അടുത്ത റിപ്പോർട്ട് പറയണമല്ലോ. നേഴ്സിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് രോഗിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ രോഗിക്ക് പാതി ബോധമുണ്ട്. നേഴ്സുമാർ രോഗിക്ക് മനസ്സിലാകാതിരിക്കാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എന്താ ഇംഗ്ലീഷിൽ സംസാരിച്ചതെന്നറിയാമോ? ഈ രോഗിയെ ഇന്നലെ കൊണ്ടുപോയ ആളെ മോർച്ചറിയിലേക്കല്ലേ കൊണ്ടുപോയത്? ഇയാളെ എപ്പോഴാണ് മോർച്ചറിയിലേക്ക് എടുക്കേണ്ടതെന്ന് പാതി ബോധമുള്ള ആ രോഗി കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. ആള് ഇംഗ്ലീഷ് ലെക്ചറാ. അദ്ദേഹം അവിടെ കിടന്ന് കേൾക്കുന്നത് എന്താ? തന്നെ എപ്പോഴാണ് മോർച്ചറിയിലേക്ക് എടുക്കേണ്ടത്. ഇനി വേറെ ചിലരുണ്ട് റിപ്പോർട്ട് തരുന്നവര്. എവിടെ രോഗമുണ്ടോ, 1.5 kilo ആപ്പിള്, 2.5 kilo ഓറഞ്ച്, രണ്ട് കിറ്റുമായിട്ടാണ് വരുന്നത്. ആപ്പിളിൻ്റെ കിറ്റും ഓറഞ്ചിൻ്റെ കിറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ആദ്യമേ കൊണ്ട് ആ കിറ്റ് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് പറഞ്ഞു തുടങ്ങും, എന്നാലും കൊച്ചേ നിന്റെ ഒരു കാര്യം, ഈ പഞ്ചായത്തിൽ, ഈ ഗ്രാമപഞ്ചായത്തിൽ 35 പേരല്ലേ ഈ രോഗം വന്നിട്ട് മരിച്ചു പോയത്. നമ്മുടെ ആ അയൽവക്കത്തെ ആ ചേട്ടൻ വരെ മരിച്ചത് ഈ രോഗം കാരണം. മോനെ നീ എപ്പോഴാണടാ പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രോഗത്തെക്കുറിച്ച് ദൈവത്തിനൊരു റിപ്പോർട്ടുണ്ട്. ദൈവത്തിനൊരു റിപ്പോർട്ടുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ റിപ്പോർട്ട്? ഈ രോഗിയോട് വേദപുസ്തകം പറയുന്നത് എന്താ? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. കർത്താവ് തന്റെ വചനമയച്ച് രോഗികളെ സൗഖ്യമാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് റിപ്പോർട്ടിൽ വിശ്വസിച്ചു? ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ടിൽ വിശ്വസിച്ചോ? നാട്ടുകാർ പറഞ്ഞ റിപ്പോർട്ടിൽ വിശ്വസിച്ചോ? അതോ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ റിപ്പോർട്ടിൽ വിശ്വസിച്ചോ? സാധാരണ നമ്മൾ വിശ്വസിക്കുന്നത് നാട്ടുകാർ പറയുന്നതാ. പക്ഷെ ചിലരുണ്ട് ദൈവം പറയുന്നത് വിശ്വസിക്കുന്നവര്. അവര് രോഗസൗഖ്യം വാങ്ങും. കൈകൾ അടിച്ചു നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ രോഗം മാറാൻ പോകുക. നിന്റെ രോഗം മാറാൻ പോകുക. നീ ആരുടെ റിപ്പോർട്ടിലാ വിശ്വസിക്കുന്നത്? ഐ ബിലീവ് ഇൻ ദ റിപ്പോർട്ട് ഓഫ് ദ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ റിപ്പോർട്ടിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ റിപ്പോർട്ടിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നത് ആരുടെ റിപ്പോർട്ടിലാ? പഠിക്കുന്ന കൊച്ചിനോട് ടീച്ചർ പറയുക,
എത്ര കൊച്ചുങ്ങളെ പഠിപ്പിച്ചതാ. ഇതേപോലുള്ള ഒരു ചകിരിത്തല എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ചകിരിത്തല ടീച്ചർ നൽകിയ റിപ്പോർട്ടാ. രണ്ടാമത്തെ റിപ്പോർട്ട് കൂട്ടുകാര് മരമണ്ടൻ മരമണ്ടി. അമ്മയുടെ റിപ്പോർട്ട് കേൾക്കണോ? നിന്നെയൊക്കെ വളർത്തുന്നതിനൊക്കെ നല്ലത് 10 വാഴ നട്ടിരുന്നെങ്കിൽ വാഴപ്പഴമെങ്കിലും തിന്നാമായിരുന്നു. എന്തിനാടാ ജീവിക്കുന്നത്? ദൈവത്തിന് പറയാനുള്ളത് എന്താ? പഠിക്കുന്ന കുഞ്ഞിനോട് ദൈവത്തിന് പറയാനുള്ളത് എന്താ? സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആര് പറഞ്ഞത് വിശ്വസിച്ചു? ചിലർ ടീച്ചർ പറഞ്ഞത് വിശ്വസിച്ചു, ചിലർ നാട്ടുകാർ പറഞ്ഞത് വിശ്വസിച്ചു. എന്നാൽ എത്ര കൊച്ചുങ്ങൾ വേദപുസ്തകത്തിൽ ദൈവം പറയുന്ന കാര്യം വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിജയിക്കും. കൈകളടിച്ച് നന്ദി പറഞ്ഞേ. ഹാലലിയാ ഹാലലിയാ. അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, നിങ്ങൾ ആര് പറഞ്ഞത് വിശ്വസിക്കും? നാട്ടുകാർ പറയുന്ന കല്യാണം നടക്കത്തില്ലെന്ന്, നിന്റെ വീട് പണി നടക്കത്തില്ലെന്ന്, നിനക്ക് ജോലി കിട്ടത്തില്ലെന്ന്. എന്നാൽ ദൈവം പറയുന്നത് എന്താ? വേദപുസ്തകം തുറന്നു നോക്ക്. ചിലർ തുറന്നു നോക്കും കേട്ടാ, കണ്ണടച്ചിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയാ, കണ്ണടച്ചിട്ട് ഒറ്റ തുറക്കലാ. തുടങ്ങി തുറന്നപ്പോൾ കിട്ടിയത് എന്താണെന്ന് അറിയാവോ? നിന്റെ ദുഷ്ടത്തരത്തിന് എൻ്റെ അമ്മൂ, അത് കണ്ടപ്പോൾ തന്നെ ബൈബിൾ അങ്ങോട്ട് അടച്ചു. അടച്ചിട്ട് ഒന്നുകൂടി ഒരു ചാൻസ് ദൈവമേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുറന്നു. തുറന്നപ്പോ കിട്ടിയത് എന്താണെന്ന് അറിയാവോ? യൂദാസ് തൂങ്ങി മരിക്കുന്നു. എന്റെ അമ്മോ, വീണ്ടും വേദപുസ്തകം അടച്ചു. അടച്ചിട്ട് വീണ്ടും ഒന്നുകൂടി തുറന്നു. കിട്ടിയത് എന്താ? നീയും പോയി അതേപോലെ ചെയ്യുക. ആമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുറക്കുമ്പോ, പണ്ടൊരു സഹോദരൻ പറഞ്ഞത് എന്റെ ദൈവത്തിന് എന്നോട് നല്ലതൊന്നും പറയാനില്ലെന്ന്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അപ്പൊ അങ്ങനെ പറയുക, സുവിശേഷപ്പെട്ടിയിൽ ഞാൻ വചനമെടുത്താൽ നല്ലതൊന്നും കിട്ടാറില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ വിഷമിക്കണ്ട, ഒരു കാലത്ത് ഞാനും വിഷമിച്ചിട്ടുള്ളതാ. ദൈവത്തിനെന്നോട് നല്ലതൊന്നും പറയാനില്ലേ? അവസാനം ഞാൻ എന്തെന്നറിയാവോ? ആ സുവിശേഷപ്പെട്ടിയിലുള്ള മുഴുവൻ വചനവും കുടഞ്ഞ് താഴെ ഇട്ടു. എന്നിട്ട് ഓരോന്ന് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഒരു സത്യം മനസ്സിലായി, അതിൻ്റെ അകത്ത് നല്ല വചനം ഒന്നും എടുത്തു വെച്ചിട്ടില്ല. മനസ്സിലായോ? 8000 വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ വലുതാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലെ, ദൈവവചനം കണ്ടെത്തിയിട്ട് വിശ്വാസത്തലേറ്റു പറയാൻ തയ്യാറാണെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ലൂക്ക 1:45 പറയുന്നത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹാലേലൂയാ. പറഞ്ഞേ ഹാലേലൂയാ ഹാലേലൂയാ. ഒരു വചനം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തില് എബ്രയർക്ക് എഴുതിയ ലെറ്ററില് 10-ാം അധ്യായത്തില് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മോട് വാഗ്ദാനം ചെയ്തത് അയലപക്കത്തെ അവറാച്ചനല്ല, നാട്ടുകാരല്ല, നമ്മളോട് വാഗ്ദാനം ചെയ്ത ദൈവം. അവൻ വിശ്വസ്തനാണ്, അവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും, അവൻ നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ വാർദ്ധക്യത്തിലും ദൈവം നിനക്ക് മക്കളെ നൽകും. കൈകൾ ഇടിച്ച് ശരിക്ക് നന്ദി പറഞ്ഞേ. അപ്പൊ വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തനാ വിശ്വസ്തനാ വിശ്വസ്തനാ. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശയെ ഏറ്റു പറയുന്നതിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസ വചനങ്ങൾ ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. വിശ്വാസത്തിന്റെ വചനങ്ങൾ വിശ്വാസത്തോടെ ഏറ്റു പറയുക, വിശ്വാസത്തോടെ ഏറ്റു പറയുക, വിശ്വാസത്തോടെ ഏറ്റു പറയുക, വിശ്വാസത്തോടെ ഏറ്റു പറയുക. ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാലേലുയാ ഹാലേലുയാ. ഒരു തർക്കം നടന്നു കേട്ടോ, രണ്ടുപേരാ തർക്കത്തിൽ പങ്കെടുത്തത്. ഒന്ന് ദൈവവിശ്വാസി, രണ്ട് നിരീശ്വരവാദി. രണ്ടുപേർക്കും ഡോക്ടറേറ്റ് ഉണ്ട്. ദൈവവിശ്വാസിക്കും ഉണ്ട് ഡോക്ടറേറ്റ്, നിരീശ്വരവാദിക്കും ഉണ്ട് ഡോക്ടറേറ്റ്. തർക്കം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കട്ടെ. ആര് ജയിച്ചു? ആര് ജയിച്ചു? വൈകുന്നേരമായപ്പോൾ റിസൾട്ട് ഇങ്ങനെ
നിരീശ്വരവാദി ഒരു ദൈവവിശ്വാസിയായി മാറി. ദൈവവിശ്വാസി ഒരു നിരീശ്വരവാദിയായി തീർന്നു. എന്ത് കഴിഞ്ഞപ്പോഴാ? തർക്കം കഴിഞ്ഞപ്പോ. കാരണം മറ്റവൻ്റെ വായിൽ നിന്ന് ദൈവമില്ലെന്ന് കേട്ട് കേട്ട് ഇവൻ്റെ ഉള്ളിലുള്ള വിശ്വാസം പോയി. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് തർക്കിക്കാൻ വരും. വേദപുസ്തകം തർക്കിക്കാനുള്ളതല്ല. വേദപുസ്തകവുമായിട്ട് ആരൊക്കെ തർക്കിക്കാൻ പോയിട്ടുണ്ടോ അവരുടെയൊക്കെ വിശ്വാസം കെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഒരിക്കൽ പോലും ആവശ്യമില്ലാത്ത പ്രബോധനങ്ങൾ സ്വീകരിക്കരുത്. അത് നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുന്നതിന് കാരണമായി മാറും. വിശ്വാസത്തിൽ വളരണം. പരീക്ഷയുണ്ടാകും, ശോധനയുണ്ടാകും, പക്ഷെ നിങ്ങൾ തോറ്റുപോകരുത്. നമുക്ക് മുമ്പേ പോയ വിശ്വാസവീരന്മാരെല്ലാം പടവെട്ടി വിശ്വാസത്തിൽ ജയം പ്രാപിച്ചവരാണ്. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഒന്ന് ഉച്ചത്തിൽ സ്തുതിച്ചേ. ഹാലലൂയ ഹാലലൂയ. യേശുവേ, വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ അഭിവൃദ്ധപ്പെടുവാൻ, വിശ്വാസം വർദ്ധിക്കുവാൻ, വിശ്വാസത്തിൽ ആയപ്പെടുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ, മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹാലലൂയ 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 ഹാലലൂയ. യാക്കോബിൽ നിന്ന് നക്ഷത്രം വരും, ഇസ്രായേലിലോ ചെങ്കോലുയരും. എല്ലാവരും മുട്ടുമേൽ നിന്ന്. യാക്കോബിൽ നിന്ന് നക്ഷത്രം വരും, ഇസ്രായേലിലോ ചെങ്കോലുയരും. യൂദാവംശത്തിൻ സിംഹമായിരുന്നവൻ ദാവീദിൻ്റെ വേര് ആയിരുന്നവൻ. പഠിക്കേ. യൂദാവംശത്തിൻ സിംഹമായിരുന്നവൻ ദാവീദിൻ്റെ വേര് ആയിരുന്നവൻ. കൊല്ലപ്പെട്ട കുഞ്ഞാടെ നീ സ്തുതിക്കുയോഗ്യൻ, നിന്റെ രക്തത്താലെന്നെ വീണ്ടെടുത്തല്ലോ. കൊല്ലപ്പെട്ട കുഞ്ഞാടെ നീ സ്തുതിക്കുയോഗ്യൻ, നിന്റെ രക്തത്താലെന്നെ വീണ്ടെടുത്തല്ലോ. ഗോത്രങ്ങളും ഭാഷകളും ജനതകളും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ഗോത്രങ്ങളും ഭാഷകളും ജനതകളും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. പാപിയായ എന്നെ ഇന്ന് രക്ഷിച്ചിടുവാൻ സമാധാന രാജാവേ നീ ശക്തനാണല്ലോ. പാപിയായ എന്നെ ഇന്ന് രക്ഷിച്ചിടുവാൻ സമാധാന രാജാവേ നീ ശക്തനാണല്ലോ. ധനവും ജ്ഞാനവും ആധിപത്യവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവിൻ. ധനവും ജ്ഞാനവും ആധിപത്യവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവിൻ. യാക്കോബിൽ നിന്ന് നക്ഷത്രം വരും, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ സ്തുതിക്കുക, മനസ്സ് തുറന്ന് സ്തുതിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിച്ചേ ക്ഷണിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ കർത്താവേ.
വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ പ്രശ്നത്തിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളിലേക്കും കടന്നു വരണമേ, രോഗപീഠങ്ങളിലേക്ക് കടന്നു വരണമേ, കടബാധ്യതയിലേക്ക് കടന്നു വരണമേ, ഭവനമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരണമേ, മക്കളില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരണമേ, വിവാഹ തടസ്സത്തിലേക്ക് കടന്നു വരണമേ, എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിലേക്കും കടന്നു വരണമേ, ഞങ്ങളുടെ സഹന അവസ്ഥയിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ 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 ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നൊരു ആരാധന സ്തുതി പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നൊരു ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയുടെ സന്നദ്ധിയിൽ ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ യേശുവിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. വലിയ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ഒരു ദൈവം ഇതാ ചെറിയൊരു കാറ്റത്ത് പറന്നു പോകുന്ന അത്രയ്ക്ക് വലിപ്പമുള്ള ഓസ്തിയില് വലിയ ഒരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ഈശോയെ നമുക്ക് ദർശിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ ഏതൊക്കെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നോ ആ ഭവനങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചു. നമുക്കറിയാം, ഈശോ കാനായിലെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോ ആ ഭവനത്തെ അപമാനത്തിൽ നിന്ന് ഈശോ രക്ഷിച്ചു. അവരുടെ ജീവിതത്തിൽ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ ഈശോ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്ന് ചെന്നപ്പോ ആ ഭവനത്തിൽ നിന്ന് മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ യേശു ഉയർപ്പിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സക്കീവുസിന്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെന്ന് ആ ഭവനത്തിൽ ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ജൈറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ഉദ്ധാനം നൽകി. പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ഈശോ പനിയെ ശാസിച്ചു. എല്ലാവരും വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി, യേശുവിനെ നിങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് ക്ഷണിച്ചേ. ഈശോയെ വരണമേ, എന്റെ ഭവനത്തിൽ വരണമേ എന്ന് ഏറ്റ സ്നേഹത്തോടെ ഈശോയെ ഒന്ന് വിളിച്ച് എല്ലാ മക്കളും 2 കരങ്ങളും ഉയർത്തി. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളായിരിക്കുന്ന അവസ്ഥ, ഏതെങ്കിലും തരത്തിൽ വിഷമിക്കുന്ന ഒരവസ്ഥയിലാണോ? മക്കളെക്കുറിച്ച് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, വഴിതെറ്റിയ ചെറുപ്പക്കാരെ കുറിച്ച് വേദനിക്കുന്നവര്, തകർന്ന ദാമ്പത്യത്തെ പ്രതി വിഷമിക്കുന്നവര്, സാമ്പത്തിക പ്രതിസന്ധിയിൽ ജീവിതം മുന്നോട്ട് പോകാതെ തളർന്ന് വിഷമിക്കുന്നവര്, പ്രിയപ്പെട്ടവരെ, ഇതാ നിന്റെ ഭവനത്തിലേക്ക് നാം യേശുവിനെ ക്ഷണിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ പഠന വൈകല്യത്തിലേക്ക് ഈശോയെ ക്ഷണിച്ചേ. ദാരിദ്ര്യത്തിലേക്ക് ഈശോയെ ക്ഷണിച്ചേ. ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് ഈശോയെ ക്ഷണിച്ചേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദിവ്യകാരുണ്യനാഥൻ ഇതാ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ആ വീടിൻ്റെ ആ ഗേറ്റ്, ആ ഡോറ് തുറന്ന് ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം നടക്കുന്ന ദിവസമാണ്.
നിന്റെ രോഗം സുഖപ്പെടുന്ന ദിവസമാണ്, നിന്റെ പ്രതിസന്ധി ഏറ്റെടുക്കുന്ന ഒരു ദിവസമാണ്. ഏറ്റ സ്നേഹത്തോടെ നിങ്ങൾ ഈശോയെ വിളിച്ച്, എല്ലാവരും വിളിച്ച്, കരങ്ങൾ ഉയർത്തി വിളിച്ച്, മനസ്സ് തുറന്ന് വിളിച്ച്, എന്റെ ഈശോയെ, ദാവീദിന്റെ പുത്ര, എന്റെ മേൽ കനിയണമേ, നമുക്ക് ഈശോയെ വിളിക്കാം, ഈശോയെ വരണമേ, എന്റെ ഭവനത്തിലേക്ക് വരണമേ, എന്റെ പ്രശ്നത്തിലേക്ക് വരണമേ, എന്റെ ദാരിദ്ര്യത്തിലേക്ക് വരണമേ. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഈശോയേ എന്റെ ഭവനത്തിലേക്ക് വരണമേ. എല്ലാവരും മനസ്സുനുറങ്ങി പ്രാർത്ഥിക്കട്ടെ. കാഴ്ചക്കാരായിട്ട് ആരും നിൽക്കരുത്, കാഴ്ചക്കാരായിട്ട് ആരും നിൽക്കരുത്. നീ എവിടെയാണെങ്കിലും ഈശോ നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാ. നീ എവിടെയാണെങ്കിലും ഈശോ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സെക്കൻഡിലാണ് നീ. ഏറ്റ സ്നേഹത്തോടെ വിളിച്ച് ഈശോയെ വരണമേ, എന്റെ ഭവനത്തിലേക്ക് വരണമേ. ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ഭവനത്തിൽ വരണേ. ശബ്ദമേർത്തി, ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ഭവനത്തിൽ വരണേ. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ഭവനത്തിൽ വരണേ. ഈശോയേ വരണേ, ഈശോയേ വരണേ, ഈശോയേ വരണേ, എൻ ഭവനത്തിൽ വരണേ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വിശ്വസിക്കുന്ന ഹൃദയത്തോടെ വിളിച്ച് െ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വചനം പറയുകയാണ്, സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. സിയോൻ്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ, കുശവന്റെ കരവേലയായ കളിമൺ പാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ. ഒത്തിരി കുഞ്ഞുങ്ങൾ തഴക്കദോഷങ്ങളിൽ പെട്ടുകിടക്കുന്നവരുണ്ട്, രോഗികളായ കുഞ്ഞുങ്ങളുണ്ട്, അനാഥത്വത്തിൻ്റെ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, തടവറകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള മാതാപിതാക്കന്മാരെല്ലാം, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വേദനിക്കുന്ന, ഏതെങ്കിലും തരത്തിലുള്ള നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ, ആ കുഞ്ഞുങ്ങളെ യേശു സ്പർശിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, ജോലിയില്ലാത്തവര്, പഠിക്കാൻ പറ്റാത്തവര്, പഠന വൈകല്യമുള്ളവര്, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവര്, തഴക്കദോഷങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവര്, ജീവിതം തകർന്നുപോയ യുവത്വങ്ങള്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു എങ്കില് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് നോക്കുകയേ. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അപ്പനെ ഓർത്ത്, നിങ്ങളുടെ ചാച്ചനെ സമർപ്പിച്ച്, നിങ്ങളുടെ പപ്പായെ സമർപ്പിച്ച് യേശുവോട് നിങ്ങളുടെ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി മക്കള് വിശ്വാസം ക്ഷയിച്ചു പോയവരുണ്ട്. ദൈവത്തിൽ നിന്ന്, കുദാശ ജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. പ്രത്യേകിച്ച് മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെയൊക്കെ ബന്ധനത്തിൽ പെട്ടുപോയവര്, ജോലിയില്ലാത്തവര്, രോഗം മൂലം വിഷമിക്കുന്നവര്, ഒത്തിരി വിഷമിക്കുന്ന നമ്മുടെ കുടുംബനാഥന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ചാച്ചൻ ചിലപ്പോൾ വിദേശത്തായിരിക്കാം, ജോലിക്ക് പോയിരിക്കുന്ന അവസ്ഥയിലാകാം, ഒരുപക്ഷെ മരിച്ചു പോയെന്ന് വരാം. നിങ്ങൾ നിങ്ങളുടെ അപ്പനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഡാഡിയെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ കുടുംബനാഥനെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് അമ്മയെ സമർപ്പിച്ച്, നമുക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ അമ്മ, നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എല്ലാ അമ്മമാരെയും സമർപ്പിച്ച്, രോഗമൂലം വിഷമിക്കുന്നവരുണ്ട്, കുടുംബത്തെക്കുറിച്ച് വല്ലാതങ്ങ് ഭാരപ്പെടുന്ന ഒത്തിരി അമ്മമാരുണ്ട് ഇവിടെയുള്ളവര്. നമ്മുടെ മാതാപിതാക്കന്മാരെ, അപ്പനെയും അമ്മയെയും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാര്, ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ, എല്ലാവരും ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കേ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഉച്ചത്തിൽ വിളിച്ച് ഹല്ലേലൂയ 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 ഈശോയേ, ഹല്ലേലൂയ 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 ഈശോയേ, ഹല്ലേലൂയ 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 ഈശോയേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വീട്ടിലുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്നേ. പ്രത്യേകിച്ച് രോഗം മൂലം വിഷമിക്കുന്നവരുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, വീട് പണി പൂർത്തീകരിക്കപ്പെടാത്തവരുണ്ട്, ഒത്തിരി കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, രക്ഷപ്പെടാൻ പറ്റാത്ത വൈകൃതങ്ങളിൽ പെട്ടുപോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ട് ഒന്നുമില്ലാതെ വിഷമിക്കുന്ന അനേക മക്കളുണ്ട്. ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ, ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കേ. നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഈശോയെ ക്ഷണിച്ച്, നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഈശോയെ ക്ഷണിച്ച്, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും ഈശോയെ ക്ഷണിച്ച്, നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളിലേക്കും ഈശോയെ ക്ഷണിച്ച്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളിലേക്കും ഈശോയെ ക്ഷണിച്ച്, നിങ്ങളുടെ പട്ടിണിയിലേക്ക് ഈശോയെ ക്ഷണിച്ച്, രോഗപീഠങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിച്ച്, ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് ഈശോയെ ക്ഷണിച്ച്, കണ്ണുകൾ തുറന്ന് വിശുദ്ധ കുർബാനയിലേക്ക് ഒരിക്കൽ കൂടി നോക്കുക. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം നൽകും. ഈശോ നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം നൽകും. ഈശോ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. അബ്രഹാത്തിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. അനേക കുടുംബങ്ങളെ അനുഗ്രഹിച്ച ദൈവം
നോഹിന്റെ കുടുംബം രക്ഷപ്പെട്ടതുപോലെ നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. നിങ്ങളുടെ കുടുംബത്തിലും അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റ സ്നേഹത്തോടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഏറ്റ സ്നേഹത്തോടെ നിങ്ങൾ ഈശോയെ ക്ഷണിച്ച് ഈശോ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വരികയാണ്, ഈശോ നിങ്ങളുടെ ദാരിദ്ര്യത്തിലേക്ക് വരികയാണ്, ഈശോ നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് വരികയാണ്. വല്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട്, മനസ്സ് തകർന്നവരുണ്ട്, ഹൃദയം തകർന്നവരുണ്ട്, കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നവരുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്, എങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. എന്നെ രക്ഷിക്കുന്നവന്റെ മുമ്പിലാണ് നീ വിശ്വസിക്കുന്ന ഹൃദയത്തോടെ വിളിച്ച് യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം.
നീങ്ങിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ, പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയനേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയനേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ വെയ്യട്ടെ, പെരുമഴ പോൽ വെയ്യട്ടെ, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ വലിയ വിടുതൽ, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ, കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുക്കരത്താൽ താങ്ങിയനേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ താങ്ങിയനേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴവോ വെയ്യട്ടെ, പെരുമഴവോ വെയ്യട്ടെ, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. രോഗമെല്ലാം മാറിടട്ടെ, വിശുദ്ധിയനിൽ നിറഞ്ഞിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, വിശുദ്ധിയനിൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. തിരുക്കരത്താൽ താങ്ങിയനേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയനേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ വെയ്യട്ടെ, പെരുമഴ പോൽ വെയ്യട്ടെ, യേശുവിൻ്റെ രക്തം, 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 യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ, 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 യേശുവേ, സ്തുതിക്കണേ, സ്തുതിക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇടവക എന്ന കുടുംബം, ആ കുടുംബത്തിൻ്റെ നാഥനാണ് വികാരിയച്ചൻ. നമ്മുടെ ദേശത്തിന് വേണ്ടി അബ്രഹാത്തിൻ്റെ വിളി പോലെയാണ്, ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയെല്ലാം വിട്ടിട്ട് ദൈവം കാണിച്ചു തരാൻ പോകുന്ന ഒരു നാട്ടിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടവർ. ഈ ദേശത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ദേശത്ത് വരുന്ന സമർപ്പിതരിലൂടെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എത്രയോ തവണ സമർപ്പിതരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എത്രയോ തവണ നമ്മൾ അവർക്കെതിരെ പലതും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ ദേശത്ത് വന്ന് നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന, നമുക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന, നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾക്കൊരാവശ്യം വരുമ്പോൾ ജ്ഞാനസ്നാനം നൽകുവാൻ,
കുർബാന നൽകുവാൻ, കുമ്പസാരം നൽകുവാൻ, എന്തിനു പറയുന്നത്, രോഗി ലേപനം നൽകുവാൻ. ഒരു വ്യക്തി മരിക്കുമ്പോൾ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ പോലും ഒരു പുരോഹിതനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വികാരിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ മക്കളും രണ്ട് കരങ്ങളും ഉയർത്തിക്കുകയും എല്ലാ മക്കളും രണ്ട് കരങ്ങളും ഉയർത്തിക്കുകയും ഈ ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കട്ടെ. അവരെല്ലാം ദൈവത്തിന്റെ വിളിയോട് മറുപടി പറഞ്ഞവരാ. ഈ ദേശത്തിന്റെ ആത്മീയവും ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി ദൈവവേല ചെയ്യുന്ന എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ സമർപ്പിതരെ സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ 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 കർത്താവേ, ഞങ്ങളുടെ രൂപതയെ ഏറ്റെടുക്കണമേ, രൂപതാധ്യക്ഷനെ ഏറ്റെടുക്കണമേ, വൈദികരെ ഏറ്റെടുക്കണമേ, സിസ്റ്റേഴ്സിനെ ഏറ്റെടുക്കണമേ, യേശുവേ പ്രിയപ്പെട്ട സമർപ്പിതരെ ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ടവരെ, മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിക്കേ. സുവിശേഷത്തിന് വേണ്ടി, ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് സുവിശേഷം എത്തുന്നതിന് വേണ്ടി വയലിൽ അധ്വാനിക്കുന്ന ഒത്തിരി സുവിശേഷ പ്രവർത്തന മാധ്യമങ്ങളുണ്ട്. പ്രത്യേകിച്ച് എൽഷദായി ടിവിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ടെലിവിഷനിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ, അനേക കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ, അനേകർ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഇവിടെവരെ ധ്യാനത്തിന് നേതൃത്വം നൽകിയ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഷാജൻ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെഫിൻ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷൈൻ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ബ്രദേഴ്സിനെ സമർപ്പിക്കാം. എല്ലാ വൈദികരെ സമർപ്പിക്കാം. എല്ലാവരെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മക്കളും ഒട്ടുമേ നിന്നെ വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഒരു ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. തിരുവോസ്തി രൂപനായ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുകയാണ്. വലിയ കൊടുങ്കാറ്റുകൾ ഇന്ന് രാത്രിയിൽ ശാന്തമാകാൻ പോകുകയാണ്. വലിയ തിരമാലകള് യേശുവിൻ്റെ നാമത്തിൽ ശാന്തമാകാൻ പോകുകയാണ്. മക്കളെല്ലാം കരങ്ങൾ ഉയർത്തിക്കേ. ഉയർത്തിയ കരങ്ങളില് ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. വിശുദ്ധ കുർബാനയിലെ ഈശോ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കാൻ പോകുകയാണ്. വിശുദ്ധ കുർബാനയിലെ ഈശോ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുകയാണ്. വിശുദ്ധ കുർബാനയിലെ ഈശോ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയർത്താൻ പോകുകയാണ്. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിച്ചേ. ഈശോ നിങ്ങളുടെ കുടുംബത്തെ ആശീർവദിക്കാൻ പോകുകയാണ്. സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ വിളിച്ചേ, ഈശോയേ എല്ലാവരും വിളിച്ചേ, ഈശോയേ യേശുവേ സ്തുതി, യേശുവേ ആരാധനയേ. ഹല്ലേലൂയ 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 ദേവപിതാവേ സ്തുതി, യേശു കർത്താവേ ആരാധനയേ. പരിശുദ്ധാത്മാവേ നിന്നെ പറയും, ദേവപിതാവേ രോഗമുള്ളവരെ സൗഖ്യമാക്കട്ടെ യേശുവേ. അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവേ. സ്വദേശത്തും വിദേശത്തുമുള്ളവരെ ആശീർവദിക്കപ്പെടട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ഹല്ലേലൂയ. ഈ ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ ഹല്ലേലൂയ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ ഹല്ലേലൂയ 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 ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പൂജ്യമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് Thank you.